പരാജയപ്പെട്ടപ്പോൾ ആഗോള മുസ്ലിം വികാരം കത്തിക്കാൻ പാകിസ്ഥാന്റെ നേരികെട്ട ശ്രമം ഗൾഫ് രാജ്യങ്ങളിലടക്കം മുഖം തിരിച്ചപ്പോൾ തരിപ്പണമായത് ഈ രാജ്യത്തിന്റെ മതവാദ രാഷ്ട്രീയമാണ്. മത അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതിനു ശേഷം പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെയും തരാതരം ഉപയോഗിച്ച ആഗോള മുസ്ലിം വാദം പൊടി തട്ടിയെടുക്കാനുള്ള പാകിസ്ഥാൻ ശ്രമത്തെ മുസ്ലിം രാഷ്ട്രങ്ങൾ തന്നെ അടിച്ചിരുത്തി. അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യ കൈവരിച്ച വൻ നയതന്ത്ര പ്രാധാന്യവും നിലപാടുകളെ വ്യക്തതയുമാണ് പാകിസ്ഥാന്റെ അടിത്തറയിളകിയത്. ജമ്മു കാശ്മീർ ഒരു ആഗോള മുസ്ലിം വികാരമായി ചിത്രീകരിച്ചാണ് പാകിസ്ഥാൻ നാളിതുവരെ പിടിച്ചു നിന്നത്. കാശ്മീരിന്റെ പ്രത്യേക ഭരണഘടനാ പദവി നൽകുന്ന അനുച്ഛേദം 370 റദ്ദാക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് പിന്നാലെ പതിവ് പോലെ മുസ്ലിം വാദങ്ങളുമായി പാകിസ്ഥാൻ രംഗത്തെത്തുകയായിരുന്നു. മുസ്ലിങ്ങളെ രണ്ടാംതരം പൗരന്മാരായാണ് ഇന്ത്യ പരിഗണിക്കുന്നതെന്നും അതിന് അടിവരയിടുന്നതാണ് RSS-കാരനായ നരേന്ദ്രമോദിയുടെ പുതിയ സർക്കാരെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആരോപിച്ചിരുന്നു. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുമായി യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള സമർപ്പണമായിരിക്കുമെന്നും ഇമ്രാൻഖാൻ വച്ചുകാച്ചി. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് പതിവിൽ നിന്നും വിപരീതമായി തണുത്ത പ്രതികരണമായിരുന്നു പാകിസ്ഥാനിൽ നിന്ന് പോലും ലഭിച്ചത്. എല്ലാ തവണത്തെയും പോലെ ഇമ്രാൻഖാന്റെ മുസ്ലിം ഇരവാദം ഏറ്റെടുക്കാൻ ഒരൊറ്റ മുസ്ലിം രാഷ്ട്രം പോലും തയ്യാറായില്ല. പാകിസ്ഥാന്റെ വാദഗതികളെ പരിഗണിക്കുക പോലും ചെയ്യാതെ അറബ് ലോകം തള്ളിക്കളഞ്ഞു. സൗദിയും UAE-യും അടക്കമുള്ള പ്രബല മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെയും പാകിസ്ഥാനെ പരസ്യമായി പിന്തള്ളുകയും ഇന്ത്യക്ക് പ്രത്യക്ഷ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗൾഫ് രാഷ്ട്രങ്ങൾ പരമോന്നത സിവിലിയൻ പുരസ്കാരം നൽകിയത് ഇമ്രാൻഖാന്റെ മുറിവിൽ മുളക് തേക്കുന്നതിന് തുല്യമായിരുന്നു. ഗത്യന്തരമില്ലാത്ത ഇമ്രാൻഖാൻ സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാനെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും അദ്ദേഹവും നിശബ്ദത പാലിക്കുകയായിരുന്നു. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ അന്താരാഷ്ട്ര കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനും പാകിസ്ഥാന്റെ എല്ലാ വാദഗതികളെയും തള്ളുകയായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ഉയർന്ന ഇന്ത്യാ വിരുദ്ധ വികാരവും അധികൃതർ അമർച്ച ചെയ്തു. എല്ലാ കാലവും പാകിസ്ഥാനെ നേരിട്ടും അല്ലാതെയും പിന്തുണച്ചിരുന്ന താലിബാൻ പോലും കാശ്മീർ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്നത് നിരാശ കലർന്ന അത്ഭുതമായാണ് പാകിസ്ഥാൻ സമ്മാനിച്ചത്. കാശ്മീർ വിഷയത്തെ അഫ്ഗാൻ വിഷയവുമായി കൂട്ടിക്കലർത്തി മുസ്ലിം കാർഡ് ഇറക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമത്തെ താലിബാനും അവഗണിക്കുകയായിരുന്നു. ബംഗ്ലാദേശ് പാകിസ്ഥാനെതിരെ അതിശക്തമായി രംഗത്ത് വന്നതും ഇന്ത്യ അനുകൂല നിലപാട് സ്വീകരിച്ചതും പാകിസ്ഥാന് തിരിച്ചടിയുടെ ആഘാതം വർദ്ധിപ്പിച്ചപ്പോൾ പേരിനെങ്കിലും പാകിസ്ഥാനെ ആശ്വസിപ്പിച്ചത് തുർക്കിയാണ്. എന്നാൽ മധ്യപൂർവേഷ്യയിലെ ചില പ്രാദേശിക പ്രശ്നങ്ങളുടെ പേരിൽ നിലപാടെടുത്ത തുർക്കിയുടെ പിന്തുണ സ്ഥായിയായി നിലനിൽക്കുമെന്ന് കരുതാനാകില്ല. മാത്രമല്ല കാശ്മീർ വിഷയത്തിൽ പ്രത്യക്ഷത്തിൽ ഇന്ത്യക്കെതിരെ കടുത്ത പ്രസ്താവനകളൊന്നും തുർക്കിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. പാകിസ്ഥാന് നിലവിൽ കാശ്മീർ വിഷയത്തിൽ അനുകൂലിക്കുന്നത് ചൈന മാത്രമാണ്. എന്നാൽ ചൈനയുടെ പിന്തുണയാകട്ടെ ഒരു തരത്തിലും ഇസ്ലാമിക ഇരവാദത്തെ സാധൂകരിക്കുന്നതല്ല. ഇന്ത്യയുമായി ഡോക്ലാമിലും അക്സായ് ചിൻ വിഷയത്തിലുമുള്ള ഭിന്നാഭിപ്രായമാണ് ചൈനയെ പാകിസ്ഥാനുമായി അടുപ്പിക്കുന്നത്. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിലടക്കം മസൂദ് അസർ വിഷയത്തിൽ പാകിസ്ഥാന്റെ പക്ഷം പിടിച്ചതിന് ഒറ്റപ്പെട്ടു പോയ അനുഭവം ചൈനയുടെ മുന്നിലുണ്ട്. അതിനാൽ കാശ്മീർ വിഷയത്തിൽ പ്രബല ലോകരാഷ്ട്രങ്ങളുടെ നിലപാടിനെ വസ്തുതാപരമായി ഖണ്ഡിക്കാൻ ചൈന തയ്യാറായതുമില്ല. വ്യാപാര യുദ്ധവും ആഗോള സാമ്പത്തിക മാന്ദ്യവും ഉറ്റുനോക്കുന്ന സമകാലീന രാഷ്ട്രീയത്തെ പ്രായോഗിക തലത്തിൽ വിലയിരുത്തുന്ന ചൈന വ്യാപാര വാണിജ്യ മേഖലയെ വലിയ വിപണിയായ ഇന്ത്യയെ ഒരളവിനപ്പുറം കൈവിടണമെന്നും നിലവിലെ സാഹചര്യത്തിൽ കരുതാനുമാകില്ല. മുസ്ലിം വികാരം ആളിക്കത്തിക്കുന്നത് പാകിസ്ഥാനിനുള്ളിലെ ഭരണ പരാജയത്തെ ഒരളവ് വരെ മൂടിവെക്കാൻ ഇമ്രാൻഖാൻ കൊണ്ട് സാധിച്ചേക്കാം. മതവാദത്തിൽ മാത്രം അടിയുറപ്പിച്ച് മുന്നോട്ടു പോകുന്ന പാക് സർക്കാരിന്റെ ചലനശക്തിയായ സൈന്യത്തെയും ഒരളവ് വരെ തൃപ്തിപ്പെടുത്താൻ പാകിസ്ഥാന് ഈ കൺകെട്ടിലൂടെ കഴിഞ്ഞേക്കാം. അതിനുമപ്പുറം ദയനീയമായ പരാജയപ്പെടുന്ന പരിഹാസ്യവുമായി ഒരു ആശയമായി ആഗോളതലത്തിൽ അധപ്പതിക്കുകയാണ് മുസ്ലിം ഇരവാദമെന്ന പ്രത്യയശാസ്ത്രം. പാകിസ്ഥാന്റെ വായടപ്പിക്കുന്ന മറുപടികളിലൂടെ അഫ്ഗാനിസ്ഥാൻ അടക്കം വിരൽ ചൂണ്ടുന്നത് മാറുന്ന കാലത്തിന്റെ പുരോഗമന രാഷ്ട്രീയ ഭൂമികയിലേക്കാണ്. നെത്യാഹുവും പുട്ടിനും ബോറിസ് ജോൺസണും അടങ്ങുന്ന ആഗോള നേതൃനിരയിലേക്ക് കടന്നു കയറുന്ന നരേന്ദ്രമോദി എന്ന ലോക നേതാവിന്റെ സമർത്ഥമായ നയതന്ത്ര നീക്കങ്ങളെ അസൂയയോടുകൂടി ലോകം നോക്കിക്കാണുമ്പോൾ പാകിസ്ഥാൻ തിരിച്ചറിയുകയാണ് വെറുപ്പിന്റെ രാഷ്ട്രീയം അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന സത്യം. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.